നമസ്കാരം, വെൽക്കം ടു ഐഷോ സ്റ്റാൻ സ്റ്റുഡിയോ. ഞാൻ ഐശ്വര്യ അതിലേ. ഇന്ന് നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് എപ്പിസോഡ് വരെ നമ്മൾ ചെയ്തത് പദത്തിൻ്റെ ട്യൂട്ടോറിയലും അതിൻ്റെ ആ ഫുൾ വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് പദം എങ്ങനെ ചെയ്യണം, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അഭിനയത്തിനാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത ഇനമായിട്ടുള്ള, അടുത്ത മാർഗത്തിലെ നെക്സ്റ്റ് പീസ് തില്ലാനയാണ്. തില്ലാന ആക്ച്വലി നമ്മൾ ഒരു മാർഗം ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും അവസാനം, മാർഗം ചെയ്യുന്നതിൽ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന തില്ലാനയോടുകൂടി അതിൻ്റെ കൂടെ തന്നെ മംഗളം ചെയ്ത് അവസാനിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ തില്ലാന എന്ന് പറയുന്നത് ഒരു കച്ചേരിയിലൊക്കെ നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന പീസാണ്. അപ്പോൾ തില്ലാന എന്ന് പറയുന്നതിൽ കൂടുതലും നമ്മൾ ഈ പറഞ്ഞ പോലൊരു എന്താ പറയുക, നൃത്ത പീസാണ് എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് നമ്മൾ അടവുകളാണ് കൂടുതൽ ഇതിന് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്, അടവുകളാണ്. കാരണം എപ്പോഴും ഒരു അവസാനം വളരെ ഭംഗിയായിട്ട് തീർക്കണം. അപ്പോൾ നമ്മളെപ്പോഴും അവസാനിപ്പിക്കുന്നത് ഇതേപോലെ കുറേ അടവുകൾ വെച്ചിട്ട് ഉള്ള ഐറ്റംസ്, അതിങ്ങനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന, അത് പ്രത്യേക ഒരു താളത്തിന് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഇനങ്ങളായിരിക്കും. അപ്പോൾ ഈ തില്ലാന വന്നിട്ട് നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാൽഗുഡി ജയറാമൻ സാറിൻ്റെ ദേശ് രാഗത്തിലുള്ള തില്ലാനയാണ്. എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ തില്ലാന, ഇതിൽ സാഹിത്യം, തില്ലാനയുടെ അവസാന ഭാഗം മാത്രം ഒരു ചെറിയ സാഹിത്യം ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന സാഹിത്യം മുരുകനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഓരോ ലൈൻ ബൈ ലൈൻ, നമുക്ക് ഇവിടെ നമുക്ക് ഓരോ സെറ്റ് ഓഫ് അടവ്, നമ്മൾ ജത്തീസ്വരമൊക്കെ ചെയ്ത പോലെ ഓരോ കോർവൈസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഓരോരോ കോർവൈസും എങ്ങനെയാണ് എന്നുള്ളത് ഓരോ വീഡിയോസായിട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്തായാലും, നിങ്ങൾക്കറിയാലോ, ആ ട്യൂട്ടോറിയൽസ് കഴിഞ്ഞാൽ ഫുൾ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇപ്പോൾ എല്ലാം ചെയ്തു വന്നത് അലാരിപ്പ് മുതൽ ഒരു മാർഗത്തിൽ നമ്മൾ എല്ലാ ഐറ്റംസും ചെയ്ത് വന്നിരിക്കുന്നത് ഇതുവരേക്കും. ആദ്യം അതിൻ്റെ ട്യൂട്ടോറിയൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മളതിൻ്റെ ഫുൾ വീഡിയോ തരും. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ അതിൽ ഡീറ്റെയിൽഡായിട്ട് ആദ്യം തന്നെ കാണുമ്പോൾ എന്തൊക്കെയോ കുറേയാണെന്ന് തോന്നും. അതാണ് നമ്മൾ ആദ്യം തന്നെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത്. നിങ്ങൾക്ക് അതിൻ്റെ ട്യൂട്ടോറിയലായിട്ട് ആദ്യം പാർട്ട് ബൈ പാർട്ട് നിങ്ങൾക്കത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ഫുൾ വീഡിയോ വരുമ്പോൾ, അത് ഫുൾ വീഡിയോ തന്നെ കാണുമ്പോഴാണ് നമുക്കൊരു മുഴുവനായിട്ടൊരു ഐഡിയ കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ അവസാനം ഫുൾ വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ആദ്യം ഇത് ട്യൂട്ടോറിയൽ തന്നിട്ട് വീഡിയോ തരുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഒത്തിരി ഒന്നും ചെയ്യാനില്ല. ചിലപ്പോൾ ആദ്യം തന്നെ ഒരു ഫുൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വർണ്ണമൊക്കെ ആദ്യം തന്നെ ഫുൾ വീഡിയോ കാണിച്ചാൽ നിങ്ങൾ എന്തായാലും അയ്യോ ഇത് ഇത്രയും ഉണ്ട് ചെയ്യാൻ, ഭയങ്കര ടഫാണെന്ന് തോന്നും. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ട്യൂട്ടോറിയൽ തരുന്നത്, അതിനുശേഷം നമ്മൾ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ തില്ലാനയ്ക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ ദേശ് തില്ലാന, ഇതിൻ്റെ രാഗം ദേശാണ് അപ്പോൾ നമ്മൾ ദേശ് തില്ലാന എന്ന് തന്നെയാണ് പറയുക. അതുപോലെ തന്നെ ആദ്യ താളത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ആദ്യം ഇതിൻ്റെ പല്ലവി ഇങ്ങനെയാണ്, തക ധീം ത ധീം നാത്രീം തോം തൃതീം ധീരനാതണ ധീരനാ തക ധീം, അങ്ങനെ പല്ലവി റിപ്പീറ്റ് ചെയ്തിട്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈൻ അവിടെ വെയിറ്റ് ചെയ്താൽ മതി, അത് ബ്ലാങ്ക് ആണ്. സെക്കൻഡ് ലൈനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അടവ്. ഫസ്റ്റ് ആദ്യത്തെ ലൈനിൻ്റെ കണക്ക് എങ്ങനെയാണ് വരുന്നത്, തക്ക ധിമ്മി തക്ക തക്കിട്ട 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 തജ്ജം തിമ്മി തക്കിട്ട തക്കിട്ട ധിതിതായി തം, അങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ എൻട്രി നമ്മൾ ധിത്തായി ധിത്തായി, തക്ക ധിമ്മി തക്ക എന്നുള്ളത് ധിത്തായി 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 അടവ് നമ്മൾ താതയൊക്കെ ചെയ്യുന്ന ആ അടവിലാണ് വരുന്നത്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മുടെ ലെഫ്റ്റ് കോർണറിൽ നിന്ന് റൈറ്റ് ഹാൻഡോളം, ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ കടക്കാമുഖം വെച്ചു. ഇനി അവിടെ നിന്ന് ധിത്തൈ 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 എന്ന് വരണം. ധിത്തൈ ധിത്തൈ ധിത്തൈ, നമ്മൾ തക്ക ധിമ്മി തക്ക വന്നു, തക്ക ധിമ്മി തക്ക എന്നുള്ളത് വന്നു. ഇനി അവിടെ നമുക്ക് തക്കിട്ട 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 തജ്ജം, മൂന്ന് തക്കിട്ട വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ നിൽക്കുവാണ്. അവിടെ നിന്ന് ഇനി ഒരു തക്കിട്ട സൈഡ്, ദെൻ ബാക്കിലേക്ക് ഒരു തക്കിട്ട്, അഗെയിൻ ഫ്രണ്ടിലേക്ക് ഒരു തക്കിട്ട, അങ്ങനെ മൂന്ന് തക്കിട്ടയാണ് വരുന്നത്. അപ്പോൾ തക്കിട്ട പറയുമ്പോൾ ത കിട്ട, ദെൻ ബാക്കിലേക്ക് തിരിഞ്ഞു, ലെഫ്റ്റിൽ തക്കിട്ട, ദെൻ അവിടെ നിന്നും തിരിഞ്ഞു, ത കിട്ട തജ്ജം എന്ന് സമത്തിൽ വരണം. അപ്പോൾ മൂന്ന് തക്കിട്ടയാണ് ഇവിടെ ധിത്തായി ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ത കിട്ട ത കിട്ട ത കിട്ട തജ്ജം എന്ന് വരാം. അപ്പോൾ നമ്മുടെ കൈ ഇവിടെ നിന്ന്
ധിത്തൈ കഴിഞ്ഞിട്ട് തജം. ആ ഗ്യാപ്പ്, ഒരു ഗ്യാപ്പുണ്ട്. തക്കിട്ട തക്ക ധിമ്മി ഗ്യാപ്പ് കഴിഞ്ഞിട്ട് തക്കിട്ട തക്കിട്ട തിതിത്ത എന്നാണ് അടവ് വരുന്നത്. അപ്പോൾ തക്ക ധിമ്മി നമ്മളവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഈ തജ്ജം തജ്ജം ക ധിമ്മി തക്കിട്ട തക്കിട്ട ധിതിതായി തക്കിട്ട തക്കിട്ടയ്ക്ക് നമ്മൾ അട്ടമി ചെയ്തു. വൺ ടു ധിതിതായി സമത്തിൽ ഒരു ധിതിതായി ചെയ്തു. അതാണ് ഫസ്റ്റ് ലൈൻ. അപ്പോൾ നമ്മൾ തക്ക ധിമ്മി തക്ക തിത്തായി തിത്തായി ചെയ്തിട്ട് തക്കിട്ട തക്കിട്ട ഫ്രണ്ടിലേക്ക് ദെൻ ബാക്ക് എഗെയിൻ ഫ്രണ്ടിൽ ചെയ്തു. തജ്ജം നിന്നു തക്ക ധിമ്മി തക്കിട്ട തക്കിട്ട ധിതിതായി എന്ന് ചെയ്തു. ഇതാണ് ഫസ്റ്റ് ലൈൻ. സെക്കൻഡ് ലൈൻ വരുന്നത് നമുക്ക് തക്ക ധിമ്മി തക്കിട്ട താം തക്ക ധിമ്മി തക്കിട്ട താം. അതാണ് അവിടെ നമ്മൾ നോർമലി നമ്മൾ ചെയ്യുന്ന തട്ടടവ്. സെയിം രണ്ട് തവണ തക്ക ധിമ്മി പറയുമ്പോൾ തക്ക ധിമ്മി ചവിട്ട റൈറ്റ് ടു ലെഫ്റ്റ് ടു. അപ്പോൾ കൈ വന്നിട്ട് അളപത്മം കടക്കാമുഖം ചെയ്യണം. തക്ക ധിമ്മി എന്ന് ചെയ്യുക. പിന്നെ തക്കിട്ട താമിനെ നമ്മൾ ഇവിടെ നിന്ന് തക്കിട്ട താം. അപ്പോൾ തക്ക ധിമ്മി തക്കിട്ട താം തക്ക ധിമ്മി തക്കിട്ട താം റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സെയിം അടവാണ് നമ്മൾ ചെയ്തത്. തക്ക ധിമ്മി തക്കിട്ട നമ്മൾ നോർമലി ചെയ്യുന്ന തട്ടിമെട്ടിൽ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം അരമണ്ടിയിൽ ചെയ്യുന്നു. അപ്പോൾ തക്ക ധിമ്മി തക്കിട്ട പിന്നെ ഒരു താം അത് തന്നെ ലെഫ്റ്റ്. തക്ക ധിമ്മി തക്കിട്ട താം ദെൻ തക്ക ധിമ്മി അവിടെ നമ്മൾ ജസ്റ്റ് എഗെയിൻ അവിടെ ഗ്യാപ്പാണ്. എന്നിട്ട് അവിടെ നിന്ന് നാല് ധിതിതായി ഫ്രണ്ടിലേക്ക് വരണം. ധിതിത്തായി. അപ്പോൾ നമ്മുടെ എൻട്രി ഈ രണ്ട് ലൈനിലും നമ്മൾ സെൻറ്ററിലേക്ക് എത്തി. അവിടെ നിന്ന് വന്നു ഒരു റൗണ്ട് വന്നു എഗെയിൻ സെക്കൻഡ് ലൈനിൽ നമ്മൾ കറക്റ്റ് സെൻറ്ററിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ടിങ് എപ്പോഴും ഓൾമോസ്റ്റ് ഇല്ലാതില്ലാനേലും നമ്മൾ അട്ടമി ചെയ്യും. അപ്പോൾ ആ ഇവിടെ അട്ടമിയാണ് തേർഡ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത വരി എന്ന് പറയുന്നത് നമ്മൾ അട്ടമിയാണ് ചെയ്യുന്നത്. അവിടെ നമ്മുടെ ഹസ്തം ഇതാണ് താമ്രച്ചൂടം. റൈറ്റിൽ നമ്മൾ പിടിക്കുന്നു, ലെഫ്റ്റ് ഇവിടെ വെച്ച് സമത്തിൽ നിൽക്കുവാണ്. അവിടെ നിന്ന് നമ്മൾ ത ക ധിമ്മി സൈഡിൽ നിന്ന് നമ്മൾ കുറച്ച് ഡൗൺ ലുക്ക് വന്ന് എഗെയിൻ സൈഡിലേക്ക് തന്നെ നോക്കുകയാണ്. വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ ത ക ധിമ്മി ത. ഇതാണ് ഫസ്റ്റ് ഈ അട്ടമ്മിയുടെ ലൈൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. മൂന്ന് തവണ നമ്മൾ റൈറ്റ് ലെഫ്റ്റ് റൈറ്റിൽ വൺ ടു ത്രീ ചെയ്ത് നോക്കുന്നു. ദെൻ അപ് ടു ഡൗൺ അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ എഗെയിൻ നമുക്ക് നോക്കാം. ത ക ധീം ത ധീം നാത്ര ധീം ത തോം ത്ര ധീം ധീരനാതന ധീരനാത ക ധീം. അടുത്ത ലൈനിൽ നമ്മൾ ഈ അട്ടമ്മയുടെ നെക്സ്റ്റ് ത ക ധിമ്മി ഓരോ സൈഡിലേക്ക് ഓരോന്നായിട്ട് നമ്മൾ കാല് ജസ്റ്റ് തട്ടി കൊടുത്തിട്ട് അട്ടമി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ത ക ധീം ത ധീം നാത്ര ധീം ത തോം ത്ര ധീം ലാസ്റ്റ് ഒരു തജ്ജം എന്ന് വരും. അപ്പോൾ തക്ക ധിമ്മി തക്ക ചെണ്ണു തക്ക ധിമ്മി തക്ക തജ്ജം എന്ന് തീർക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് അവിടെ നിന്ന് ധീരന തന ധീരന ലാസ്റ്റ് വന്നിട്ട് ഒരു റൈറ്റ് സൈഡിലൂടെ കുറച്ച് ഫാസ്റ്റായിട്ടുള്ള തേർഡ് സ്പീഡിലുള്ള അട്ടമി ചെയ്ത് ധീരന തന ധീരന എന്ന് വന്നു. ഇതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് അടവാണ് വരുന്നത്, അടുത്ത കണക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് എൻട്രി ചെയ്തതിന് ശേഷം സെൻറ്ററിൽ വരാനായിട്ട് സെക്കൻഡ് ലൈൻ യൂസ് ചെയ്തു. നമ്മൾ തക്ക ധിമ്മി തക്ക താം എന്നുള്ള അടവ് ചെയ്തു. അതിനുശേഷം രണ്ട് ലൈനിൽ നമ്മൾ അട്ടമി ചെയ്തു. അതിൽ ഫസ്റ്റ് വൺ സ്ലോ ആണ്, വൺ ടു ത്രീ വരുന്നത്. സെക്കൻഡ് വൺ നമ്മൾ അട്ടമി കുറച്ചുകൂടെ ഫാസ്റ്റിൽ വൺ ടു തട്ടി കാല് തട്ടിയിട്ട് ചെയ്യുവാണ്. മറ്റേത് ഫസ്റ്റ് ലൈൻ നമ്മളവിടെ നിന്നിട്ടായിരുന്നു ചെയ്തത്. സെക്കൻഡ് ലൈൻ നമ്മൾ ജസ്റ്റ് റൈറ്റിലേക്കൊന്ന് തട്ടി കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ഒരു തജ്ജം പിന്നെ തനധീരനാ തകധീം നെക്സ്റ്റ് ലൈൻ വരും.
അപ്പോൾ അടമി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടവിൻ്റെ കണക്ക് വരുന്നത് തക്ക് തക്കിട്ട് തക്കിട്ട് താം തക്കിട്ട് 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 തക്കിട്ട ധിക്കിട്ട താം ഇതാണ് കണക്ക്. അപ്പോൾ നമ്മൾ തക്ക തക്കിട്ട ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ അലാരിപ്പിൽ ചെയ്യുന്ന തേർഡ് സ്പീഡ് ചെയ്യുമ്പോൾ തംതി തം ആ അടവിൻ്റെ അതേ മൂവ്മെൻ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തക്ക തക്കിട്ട നമ്മൾ തൈ തജ്ജം എന്ന് ചെയ്യണം. കൈ ഇവിടെ നിന്ന് തക്ക തക്കിട്ട എന്ന് ചെയ്തു. ദൻ തക്കിട്ട താം തക്കിട്ട കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ഘണ്ടം പ്ലസ് ഒരു തിശ്രം ചെയ്തു. തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ടയ്ക്ക് ജസ്റ്റ് ഹാൻഡ് അങ്ങനെ ആ പൊസിഷനിൽ ഇരുന്നിട്ട് തക്കിട്ട ചെയ്തു. ഇനി അവിടെ നിന്ന് താം നമ്മുടെ ലെഫ്റ്റ് കാല് പൊക്കുകയാണ്, റൈറ്റ് ലെഗ് ചവിട്ടി ലെഫ്റ്റ് പൊക്കുകയാണ് ഉള്ളിലേക്ക്. അപ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് ഫ്രണ്ട് കോർണറിലേക്ക് നമ്മളിങ്ങനെ തൃപ്പത്താക്കാം. താം തക്കിട്ട 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 സമത്തിലേക്ക് വന്നു. ഇവിടെ നിന്ന് തക്കിട്ട 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 തക്കിട്ട. അപ്പോൾ എന്താ ചെയ്തത്, ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് ഹാൻഡ് തൃപ്പത്താക്കാം, ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ വെച്ചു. ഇനി അവിടെ നിന്ന് ലെഫ്റ്റ് കൈ ഇവിടെയും റൈറ്റ് ഹാൻഡ് അവിടെ മുകളിൽ കടക്കാൻ മുഖം, അവിടെ നിന്ന് ലെഫ്റ്റ് കൈ ഇങ്ങനെ കറക്കി ഫ്രണ്ടിലേക്ക് നമ്മൾ തക്കിട്ട തക്കിട്ട നാല് തക്കിട്ടേക്ക് നാല് സ്റ്റെപ്പ് നടന്നു വന്നു. അതിനുശേഷം തക്കിട്ട ധിക്കിട്ട രണ്ട് തക്കിട്ട ചെയ്യുവാണ്. കൈ ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ ഡൗൺ ഇങ്ങനെ വന്നു, സെക്കൻഡ് വൺ ഇങ്ങനെ വന്നു കടക്കാൻ മുഖം. അപ്പോൾ നമുക്ക് ആ ലൈൻ ഒന്ന് കണ്ടിന്യൂസ് നോക്കാം. ഇപ്പോൾ ചെയ്തത് വരയ്ക്കും തക്ക തക്കിട്ടയിൽ ചെയ്യാം. തക്ക തക്കിട്ട തക്കിട്ട താം തക്കിട്ട തക്കിട്ട ക്കിട്ട തക്കിട്ട 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 ധിക്കിട്ട എന്ന് ചെയ്തു. ഇത് തന്നെ നമ്മൾ ലെഫ്റ്റിലേക്കും സെയിം അടവ് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഈ ഒരു സെറ്റ് തക്കിട്ട തക്കിട്ട തം തക്കിട്ട 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 കിട്ട തക്കിട്ട തക്കിട്ട ധിക്കിട്ട. ലെഫ്റ്റിലേക്കും അത് തന്നെ നമ്മൾ ചെയ്തു. അപ്പോൾ ലെഫ്റ്റിൽ വരുമ്പോൾ തൃപ്പത്താക്ക നമ്മൾ ലെഫ്റ്റിൽ വെച്ചു, റൈറ്റ് കാല് പൊക്കുന്നു താം. പിന്നെ വൺ ടു ത്രീ ബാക്കിലേക്ക് നടന്നതിന് ശേഷം നമ്മൾ പിന്നെ റൈറ്റ് ഹാൻഡ് കറക്കി ഫ്രണ്ടിലേക്ക് നടന്നു. ദെൻ തക്കിട്ട ധിക്കിട്ട താഴേക്കുള്ള കോർണറിലേക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് അട്ടമി കഴിഞ്ഞിട്ടുള്ള ലൈൻ വരുന്നത്. ഈ രണ്ട് സൈഡിലേക്കും നമ്മൾ ഒരേ അടവ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ലൈൻ നമുക്ക് വരുന്നത് തക്ക ധിമി തക്ക ജണു ചതുരശ്രത്തിൽ പ്ലെയിൻ ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത് ആ ലൈൻ. അപ്പോൾ നമ്മൾ അവിടെ നമ്മൾ തൈ തൈ തത്താം തി തൈ തത്താം അടവ് ഫസ്റ്റും സെക്കൻഡും ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ഒരു മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫോമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ അരമണ്ടിയിൽ ത ക ധിമ്മി ത ക ധിമ്മി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വന്നു രണ്ട് സൈഡിലേക്കും. സെക്കൻഡ് തൈ തൈ തത്താം നമ്മൾ ചെയ്തു. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്തത് ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് തൈ തൈ തത്താമിൻ്റെ സെക്കൻഡ് ഹാഫ് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഹാൻഡ് എടുക്കുന്നത് ത ക ധിമ്മി ത ക ധിമ്മി എന്ന് ചെയ്യണം. അപ്പോൾ നാല് തക്ക ധിമ്മി വരുന്നുണ്ട്. തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി എന്ന് ചെയ്യുവാണ്. ഇത് അങ്ങനെ ഒരു പ്ലെയിൻ ഒരു ലൈൻ പോവുകയാണ്. ഇനി അവിടെ നിന്ന് തക്ക ധിമ്മി തക്ക ജണു തജ്ജം തക്ക ധിമ്മി തക്ക ജണു തജ്ജം അങ്ങനെയാണ് നെക്സ്റ്റ് ലൈൻ വരുന്നത്. അവിടെ നമ്മൾ തക്ക ധിമ്മി തക്ക ജണുവിന് ജസ്റ്റ് അരമണ്ടിയിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത അടവ് തന്നെ തക്ക ധിമ്മി തക്ക ജണു തജ്ജം തക്ക ധിമ്മി തക്ക ജണു തജ്ജം അത്രേ ഉള്ളൂ. ആ തജ്ജം ഒന്നുകൂടെ ജമ്പ് ചെയ്യുന്നു ഹൈറ്റിൽ. മറ്റേത് സിമ്പിളായിട്ട് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ തക്ക ധിമി തക്ക ജണു അത്ര ചെയ്യുന്നു. അവളെ കൈ നമ്മളിങ്ങനെ അലപത്മത്തിൽ വെക്കുവാണ്. എന്നിട്ട് തക്ക ധിമി തക്ക ജണു തജ്ജം തക്ക ധിമി തക്ക ജണു തജ്ജം എന്ന് ചെയ്തു. രണ്ട് സൈഡിലേക്കും ഡയഗണലി കെട്ടക്കാമുഖം നമ്മൾ വെക്കുവാണ്. അത് രണ്ട് സൈഡിലും കഴിഞ്ഞിട്ട് ഒരു ചെറിയ തീരുമാനമാണ് നമ്മൾ ചെയ്യണേ. ദിദി തൈ തൈ ദിദി തൈ ധിതി തൈ തൈ ദിദി തൈ ധിതി തൈ ധിതി തൈ താം
അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ തജ്ജം ഫൈനലി ഇങ്ങനെ നിൽക്കുവാണ്. അവിടെ നിന്ന് ധി തി തൈ തൈ പറയുമ്പോൾ റൈറ്റ് ലെഗിൽ ധി തി തൈ തൈ. അപ്പോൾ നമ്മൾ ധി തി തൈ സൈഡിൽ നിന്ന് ചെയ്യുവാണ്. അവിടെ നമ്മുടെ കൈ വന്നിട്ട് ധി തി തൈ തൈ എന്ന് വന്നു. ഓക്കെ, ഫ്രണ്ടിൽ നിന്ന് റൈറ്റ് ഹാൻഡ് അലപത്മം ഫ്രണ്ടിൽ നിന്ന് നെഞ്ചിന് നേരെ ധി തി തൈ ധി തി തൈ തൈ. ഇനി അതിൻ്റെ തന്നെ ലെഫ്റ്റിലേക്ക് ചെയ്യുവാണ്. അപ്പോൾ ധി തി തൈ തൈ എന്ന് ചെയ്തു. അപ്പോൾ ധി തി തൈ തൈ ധി തി തൈ ധി തി തൈ തൈ എന്ന് ചെയ്തു. അപ്പോൾ അതിന് ശേഷം ലാസ്റ്റ് ധി തി തൈ ധി തി തൈ ധി തി തൈ മൂന്ന് ധി തി തൈ ആണ് വരുന്നത്. അവിടെ ഹാൻഡ് ഡിഫറെൻ്റ് ആണ്. ധി തി തൈ ധി തി തൈ ധി തി തൈ മൂന്ന് ധി തി തൈ ചെയ്യുമ്പോൾ ശിഖരം വൺ ടു ത്രീ ആൻഡ് താം നാട്യാരംഭം വരും. അപ്പോൾ ധിതി തൈ ധിതി തൈ ധിതി തൈ തക ധീം ത നാത്ര തീം തതു ധീം ധീരണ ത ധീരണ. ജസ്റ്റ് നമ്മളൊരു രണ്ട് സ്റ്റെപ്പ് ബാക്കിലേക്ക് പോകണം. അപ്പോൾ ഈ ഒരു സെറ്റ് അവിടെ അവസാനിച്ചു എന്ന് കാണിക്കാനാണ്. ഓരോ അടവിൻ്റെ സെറ്റ് കഴിയുമ്പോഴും നമ്മളിങ്ങനെ ബാക്ക് പോയി വരും. അപ്പോൾ ഇത് നമ്മുടെ എൻട്രി ആയിരുന്നു. സ്റ്റാർട്ടിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. സ്റ്റാർട്ടിംഗ് വന്നിട്ട് കുറച്ച് അട്ടമി ചെയ്തു, അതിനുശേഷം ചെറിയൊരു കണക്ക് ചെയ്തു, അതിനുശേഷം ഇപ്പോൾ നമ്മൾ ബാക്ക് പോയി. ഇത്രയാണ് നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. ഇനി നമുക്ക് ഓരോരോ കോർവൈസ് ആയിട്ട് സെറ്റ് ഓഫ് അടവൂസ് ആ കോമ്പിനേഷൻ ഓഫ് അടവൂസ് നമുക്ക് വരും. അതാണ് ഇനി അടുത്ത പാട്ടിലുണ്ടാവുക. അപ്പോൾ ഈ തില്ലാനയുടെ ഫസ്റ്റ് ഭാഗം നമ്മുടെ പല്ലവി തന്നെ ഇത് ഒത്തിരി പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത പോർഷനും ആക്ച്വലി നമ്മൾ പല്ലവി തന്നെയാണ്, സെയിം ലൈൻ തന്നെയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഓരോ കോർവൈസ് ആയിട്ട് ഓരോ സെറ്റ് ഓഫ് അടവൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇനിയും ഒത്തിരി റിപ്പീറ്റേഷൻസ് ഇതേ ലൈൻ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ആദ്യം ചെയ്ത ഈ ഒരു ആദ്യ ഭാഗം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.